ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് മണ്ണഞ്ചേരി പഞ്ചായത്തിലാണ്. മണ്ണഞ്ചേരി പഞ്ചായത്തിൽ പ്രമോദ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ പ്രമോദ് ചേട്ടൻ ഒരു പ്രത്യേകതരം ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്ന് എൻ്റെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതെന്താണെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഈ കാണുന്നതാണ് പ്രമോദ് ചേട്ടൻ്റെ വീട്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഓമന മന്ദിരം എന്നാണ് വീട്ടിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ വീട് തന്നെ കാണാൻ വളരെ മനോഹരമാണ്. പഴമയുടെ ശൈലി നിലനിർത്തിക്കൊണ്ട് പണിതിട്ടുള്ള ഒരു വീടാണ്. ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിലാണ് ഗാഗ് പഴങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതരം ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ഗാഗ് പഴങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. സ്വർഗത്തിലെ കനി എന്നാണ് ഈ ഒരു പഴത്തിന് അറിയപ്പെടുന്നത്. വിയറ്റ്നാം ആണ് ഇതിൻ്റെ മദർലാൻഡ്. നമ്മുടെ നാട്ടിൽ ഗാഗപഴം അധികമായിട്ട് ഇല്ല. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആലപ്പുഴ പാം ഫൈബറിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ്. 6 മാസം മുൻപാണ് ഇദ്ദേഹം ഇവിടെ ഗാഗിൻ്റെ കൃഷി തുടങ്ങിയത്. അങ്കമാലി സ്വദേശിയിൽ നിന്നും 300 രൂപയ്ക്ക് 6 വിത്തുകൾ വാങ്ങിയാണ് ഇവിടെ നട്ടത്. അതിൽ 5 എണ്ണം മുളച്ചെങ്കിലും 1 എണ്ണം വാടിപ്പോയി. ബാക്കിയുള്ള 4 ചെടികളാണ് പടർന്ന് പന്തലിച്ച് 100-ലധികം പഴങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ പല ഘട്ടത്തിലും പല നിറങ്ങളാണ് ഈ ഒരു പഴങ്ങൾക്കുണ്ടാവുന്നത്. ഒരുപാട് പേരാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത്. ആദ്യത്തെ കൃഷിയിൽ തന്നെ 100-ലധികം ഗാഗ പഴങ്ങളാണ് അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായത്. ഇനി ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സീഡും വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാണ്. ഇനി തൈകൾ വേണമെന്നുള്ളവർക്ക് 45 ദിവസം മാത്രം കാത്തിരുന്നാൽ മതി. അതിനുള്ളിൽ തന്നെ തൈകളാക്കിയും തരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തൈയോ വിത്തോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ആർക്ക് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൃഷിയെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ഈ കാണുന്നത് ഗാഗ് എന്ന് പറയുന്ന വിദേശീയ പഴമാണ്. ഇത് വിയറ്റ്നാം ആണ് ഇതിൻ്റെ മദർ കൺട്രി ആയിട്ട് പറയുന്നത്. വിയറ്റ്നാം കൂടാതെ തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലും ഈ കംബോഡിയ പോലുള്ള രാജ്യങ്ങളിലും ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതാണ് നമുക്കറിയുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് വിറ്റമിൻസിൻ്റെ കലവറയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാഗ് ദ ഫ്രൂട്ട് ഓഫ് ഹെവൻ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കനി എന്ന വിശേഷം ഇതിനുള്ളത്. ഇത് പറഞ്ഞാൽ വിറ്റമിൻസിൻ്റെ കലവറ എന്ന് ഞാൻ പറയുമ്പോൾ ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ക്യാരറ്റിനുള്ളതിനേക്കാൾ 10 ഇരട്ടി ബീറ്റാ കരോട്ടീനിൽ കൂടുതലുണ്ട്. അതേപോലെ തന്നെ തക്കാളിയിലുള്ളതിനേക്കാൾ 12.5 ഇരട്ടി ലൈക്കോഫിൻ ഇതിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓറഞ്ചിനുള്ളതിനേക്കാൾ 40 ഇരട്ടി വിറ്റാമിൻ സി ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ചോളത്തിനുള്ളതിനേക്കാൾ 40 മടങ്ങ് സിയാസാൻഡിനുള്ള ഇതിലേക്ക് അടങ്ങിയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇതിനെ ഈ വിറ്റാമിൻസിൻ്റെ കലവറ എന്നറിയപ്പെടുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ത്വക്ക്, കണ്ണ്, ഹൃദയം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ഒരുപാട് ആൻറ്റി ഓക്സൈഡുകൾ ഇത് അടങ്ങിയിട്ട് വിദേശ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസങ്ങൾക്ക് പണ്ടൊരു പത്രവാർത്തയാണ് ഇത്തരം ഒരു സാധനത്തെക്കുറിച്ച്, ഇത്തരം ഒരു പഴത്തെക്കുറിച്ച് ഞാൻ അറിയാനിടയാകുന്നതും. അത് അതിൻ്റെ കർഷകനായ ജോജോ എന്ന അങ്കമാലിക്കാരനായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൽ നിന്നും ഇതിൻ്റെ സീഡ്സ് വാങ്ങി ഒരു 6 മാസം, ആ സീഡ്സ് വാങ്ങിയതിന് ശേഷം ഒരു 6 മാസത്തെ പരിപാലനവും പരിചരണവുമാണ് ഇന്ന് ഈ കാണുന്ന ഒരു വിളവ്, അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു കൃഷി ഭംഗി. പരിചരണം ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരിചരണം വളരെ അധികം പരിചരണം വേണ്ടൊരു ഇനമല്ല. നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പോലെയൊക്കെ തന്നെ തോന്നുന്ന ഒരു ചെടിയാണ്. വളപ്രയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം കോഴിവളം അല്ലെങ്കിൽ ചാണകം ഇത് മാത്രമേ വളമായിട്ട് ഇതിന് കൊടുത്തിട്ടുള്ളൂ. രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ കീടങ്ങളുടെ ആക്രമണം ചെറിയ രീതിയിൽ ഫംഗസ് ബാധ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പുഴു, ഇലചുരുട്ടി പുഴു എന്ന് പറയുന്ന ഒരുതരം പുഴു കയറി മിക്കവാറും കായലൊക്കെ അതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമാണ് നമുക്കൊരു നല്ല രീതിയിൽ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെടിയുടെ പരിപാലനത്തിൽ നമുക്ക് ആണും പെണ്ണും രണ്ട് വർഗത്തിലെ ചെടികളാണ് ഗാഗിനുള്ളത്. ഒരു ആൺചെടിയെങ്കിലും നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്നത് ഫ്രൂട്ട്ഫുള്ളാവുള്ളൂ. എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ 6 സീഡാണ് ജോജോയുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. 6 സീഡിൽ 4 സീഡുകളാണ് കിളിർത്ത് കിട്ടിയത്. കാരണം ഇത് കിളിർക്കാൻ തന്നെ 2 മാസം സമയമെടുക്കുമെന്ന് തന്നപ്പോൾ തന്നെ ജോജോ പറഞ്ഞിരുന്നു. എനിക്ക് ഒരു മാസവും 1 ആഴ്ചയും കൊണ്ട് എൻ്റെ സീഡുകൾ മുളച്ചു തുടങ്ങി. ആ മുളച്ചു തുടങ്ങിയ സീഡിൽ നിന്ന് 4 സീഡുകൾ മാത്രമാണ് മുളച്ചു കിട്ടിയത്. എൻ്റെ ഭാഗ്യത്തിന് 3 പെൺചെടിയും 1 ആൺചെടിയും കിട്ടി. ആ ഒരു ആൺചെടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമുക്കിങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം ആൺചെടിയിൽ നിന്നും പൂക്കൾ ശേഖരിച്ച് പെൺചെടിയിലെ പൂവിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം നടത്തി കൊടുത്താൽ മാത്രമേ ഇതിലുണ്ടാകുന്ന പൂവുകൾ കായായി മാറുള്ളൂ.
ആൺപൂവും ആൺചെടിയും പെൺചെടിയും എങ്ങനെ തിരിച്ചറിയാമെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് പൂത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെടിയുടെ വർഗ്ഗം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പെൺപൂ തിരിച്ചറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പച്ചക്കറിയിൽ കാണുന്ന പോലെ അതായത് പാവൽ പോലുള്ള സാധനങ്ങളുടെയൊക്കെ പൂവിൻ്റെ താഴത്ത് തന്നെ ചെറിയ പാവയ്ക്ക നമുക്ക് കാണാൻ പറ്റും. അതേ തരത്തിലാണ് ഇതിൻ്റെ അകത്തും അതിൻ്റെ കടിച്ചിടാൻ പറ്റുന്നത്. ആ പരാഗണം നടത്തിയ ശേഷമുള്ള അവസ്ഥ, നമ്മൾ പരാഗണം നടത്തുമ്പോൾ ഇതാണ്, ഈ അവസ്ഥയിലാണ് ശരിക്കും അതിൻ്റെ ആ കൂട്ടിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് ആ പൂവിന്റെ താഴെ കാണാം. ഇത് നാളെ മുതൽ ഇത് വളർന്നു തുടങ്ങും. പരാഗണം നടത്തുമ്പോൾ അതിന്റെ ഇതളുകൾ അടന്നു പോകുന്നതാണ്. ഈ കാണുന്നതൊക്കെ പരാഗണം നടത്തിയ പൂക്കളാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ല. അത്യാവശ്യം അവിടെ കണ്ട ആ ഒരു മനോഹരമായ കാഴ്ച അവിടെ പോയി കാണണമെന്ന് കരുതിയെങ്കിലും ആ ഡിസ്റ്റൻസ് വെച്ച് ഇതിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മുടെ മുറ്റത്ത് എന്തുകൊണ്ട് അതായിക്കൂടാ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു വാശി, അല്ലെങ്കിൽ ഒരു ക്രേസ്, ആ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഞാൻ വിചാരിച്ചതിലധികം പഴങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ജോജോ ഈ പത്രവാർത്ത കണ്ടുകൊണ്ട് ഇവിടെ വന്നിരുന്നു. 96 കിലോമീറ്റർ വണ്ടി പിടിച്ച് അദ്ദേഹം അയ്യന്തോളുന്ന ഇവിടം വരെ എത്തി. അദ്ദേഹം എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് അദ്ദേഹം ഇതിൻ്റെ വിപണന രംഗത്തുണ്ട്. അതിൻ്റെ 2300-ലധികം ക്ലയൻസ് അദ്ദേഹത്തിനുണ്ട്. അതായത് വിത്തായും പഴമായും തൈയായും ഒക്കെ അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഈ 3.5 വർഷത്തിനിടക്ക് ഒരു പന്തലിൽ ഒരു സമയം 100 കായകൾ അല്ലെ 100-ലധികം കായകൾ എന്ന് പറയുന്നത് അത് പ്രമോദിന് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള ജോജിയുടെ വാക്കുകൾ ഒരുപാട് അഭിമാനത്തോട് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 20 ചെടികളുണ്ട്. ഒരുപാട് വർഷമായിട്ട് അദ്ദേഹം ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഒറ്റ പന്തലിൽ 100-ലധികം കായകൾ വേറെ എങ്ങും കണ്ടിട്ടില്ല, ഒരിടത്തും കണ്ടിട്ടില്ല ജോജു എന്നോട് പറഞ്ഞു. അങ്ങനെ നോക്കില്ല സാറേ. അപ്പൊ ഇവിടെ ഇച്ചിരി വെള്ളം നിൽക്കുന്ന പ്രദേശമാണ്. വെള്ളം നിൽക്കുന്നത് വെള്ളം ഒഴുകി പോകും. മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം നിൽക്കും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവരെല്ലാം കൂടെ കുളത്തിലേക്ക് പോകും, കുളത്തിൽ നിന്ന് പാടത്തേക്ക് പോകും. അപ്പൊ അന്ന് അതുകൊണ്ട് ഒരു കൂമ്പല് കൂട്ടിയിട്ട് കൂമ്പല വെച്ചു. പിന്നെ അതിന്റെ പുറത്ത് പോളയും വളങ്ങളൊക്കെ ഇട്ട് വീണ്ടും മൂടി വന്നപ്പോ ഇത്രയും വലുതായി. അത് ഞാൻ ഓട് താത്തിക്കൊണ്ട് ഓടുകൊണ്ട് റൗണ്ട് ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് ചെയ്തു. അതിന് അതിനകത്ത് വളമിടാമല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരെണ്ണത്തിനേ ചെയ്തല്ലോ. കാരണം 3/4 മണിക്കൂർ എടുത്തു അത്രയും സ്ഥാനത്തിന് ഓട് നമ്മൾ പാകി വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാക്കി 2 ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നു. മറ്റോ മാത്രം ഇച്ചിരി ബോൺസായി ലെവലിലേക്ക് വരും. അപ്പം എനിക്ക് മനസ്സിലായി അത് പണി പാളി. ഞാൻ ചെന്ന് ഓട് പൊക്കിയപ്പോൾ എന്താ ഈ വേരിങ്ങനെ അതിൻ്റെ അകത്ത് മുഴുവൻ പുറത്തിയാടാൻ പറ്റാതെ അവരെല്ലാം കൂടെ വേറോട്ടുള്ള സാധനമാണ്. സാറി ഇവിടെ എങ്ങനെ മാറ്റി നോക്കി ഇവിടെയൊക്കെ വേരുണ്ട്. അത് അയാൾ പറയുന്നത് അതിന്റെ സാധനം പോകുന്ന അതേ ലെവലിലാണ്. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് ആ ഞമ്മള് 3/4 മണിക്കൂറോളം ഞാൻ പണിപ്പെട്ട ഓട് മുഴുവൻ ഞാൻ ഊരി മാറ്റി ഞാൻ അവിടെ വേറെ വളങ്ങിട്ട്. ഗാഗുപഴങ്ങളിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇങ്ങനത്തെ പുഴുക്കൾ, ഇലചുരുട്ടി പുഴുക്കൾ. പക്ഷേ ഇതിൻ്റെ തോട് കടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ പുറന്തോട് മാത്രം ഇങ്ങനെ കടിച്ച് തിന്നാമെന്ന് മാത്രം. ഇതിൻ്റെ തോട് നല്ല സ്ട്രോങ് ആണ്. ചിരട്ടയുടെ തന്നെ കനമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള തോടാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് ഈ പുഴുക്കൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ആലപ്പുഴയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഗാഗ് കൃഷിയാണ് ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിലുള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ്. 100-ലധികം പഴങ്ങളാണ് ഈ ഒരു പന്തലിൽ വിളഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്.